February 12 ആനിയനിലെ വിശുദ്ധ ബെനഡിക്ട്. ലോക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിക്കുവാൻ ഭക്ഷണവും നിദ്രയും വെട്ടിക്കുറച്ചും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും തപോ ജീവിതം നയിച്ച വിശുദ്ധനാണ് ആനിയനിലെ വിശുദ്ധ ബെനഡിക്ട്. 24 വയസ്സിൽ സെൻസീൻ ആശുപത്രിയിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് സംതൃപ്തനായി നിലത്ത് കിടന്നുറങ്ങി രാത്രി ദീർഘസമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു പോന്നു. എളിയ ജോലികൾ ചെയ്തും നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചും വിശുദ്ധൻ ജീവിച്ചു. സ്വയം നിശ്ചയിച്ചിരുന്ന പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ വിശുദ്ധ പക്കോമിയൂസിന്റെയും ബസീലിയൂസിന്റെയും നിയമങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോന്നു. ദരിദ്രരെയും അതിഥികളെയും അതീവ ശ്രദ്ധയോടെ വിശുദ്ധൻ ശുശ്രൂഷിച്ചിരുന്നു. 780 ആനിയനിലെ ആബട്ട് മരിച്ചപ്പോൾ അന്തേവാസികൾ ബെനഡിക്റ്റിനെ ആബട്ടായി തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഉടനടി അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. അവിടെ അനുസ്യൂതമായ പ്രാർത്ഥനയിലും അതീവ ദാരിദ്ര്യത്തിലും ജീവിച്ചു പോന്നു. പരിശുദ്ധനായ വിദ്മാർ ഉൾപ്പെടെ പലരും ഇദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് ഉർജലിലെ ബിഷപ്പ് ഫെലിക്സ് ഈശോ ദൈവമല്ലെന്നും ദൈവത്തിന്റെ ദത്തപുത്രൻ മാത്രമാണെന്നും പ്രസ്താവിച്ചപ്പോൾ വിശുദ്ധ ബെനഡിക്ട് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുകയും സത്യം സ്ഥാപിക്കുകയും ചെയ്തു. പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്താൻ ചെയ്ത അധ്വാനത്താൽ ക്ഷീണിതനായി ബെനഡിക്ട് 821 February 11 ദിവംഗതനാവുകയും ചെയ്തു. നിയമത്തിന്റെ ചൈതന്യം ഗ്രഹിച്ച് വ്യാപരിക്കുവാൻ വിശുദ്ധ ബെനഡിക്ട് പ്രദർശിപ്പിച്ച തീക്ഷ്ണത ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വ്യക്തമാക്കുന്നുണ്ട്. നിയമവാഴ്ചയെ പുച്ഛിക്കുന്നവർ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. കർത്താവ് ഈശോയെ, ലോക ആർഭാടങ്ങളിൽ സന്തോഷം കണ്ടെത്താതെ അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാനും വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെ എളിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ.